കാവ്യത്തിനും ലാളിത്യത്തിനുമൊപ്പം ചങ്കുറപ്പും കരുത്തും കൊണ്ടുപോകാനാവുമോ? കഴിയുമെന്നാണ് CPI മുൻ സംസ്ഥാന സെക്രട്ടറി CK ചന്ദ്രപ്പൻ തെളിയിച്ചത്. ചന്ദ്രപ്പൻ്റെ വിയോഗത്തിന് ശേഷം സാരഥ്യമേറ്റ പന്ന്യൻ രവീന്ദ്രൻ ഇപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിലാണ്. പക്ഷേ കരുത്ത് കാട്ടേണ്ടത് CPMനോടാണെങ്കിൽ പരീക്ഷണം ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിയും? ഇന്ന് നേരെചൊവ്വെ അന്വേഷിക്കുന്നു ശ്രീ പന്ന്യൻ രവീന്ദ്രനിലേക്ക്. CPIയും CPMും തമ്മിൽ മുമ്പും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പരിഹരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമുണ്ടായ അകൽച്ച ഉണ്ടല്ലോ, അത് വല്ലാത്തൊരകൽച്ചയാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം? TP ചന്ദ്രശേഖരൻ വധം നടന്നപ്പം ഞങ്ങൾ വളരെ വ്യക്തമായും പറഞ്ഞു, ഇതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും, ഏത് പാർട്ടിയായാലും, ഏത് മതമായാലും, ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരണം. ഒരു തരത്തിലുള്ള വിട്ടുപിടിച്ചുള്ള അന്വേഷണം വേണം. കൊലപാതകത്തെ ഏതായാലും ഞങ്ങൾ എതിർക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ആര് കൊന്നു എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചേയില്ല, അതിൽ പോകുന്നുമില്ല. പക്ഷേ ചന്ദ്രശേഖരൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു, ആദ്യത്തെ കൊന്നത് ആരായിരുന്നാലും അത് തെറ്റാണ്, അത് ക്രൂരമാണ്, നിന്ദ്യമാണ്, നീചമാണ്. അങ്ങനെ പൊതുവായ ഒരു പ്രസ്താവന നടത്തിയാൽ പോരാ, പിണറായി വിജയൻ കൃത്യമായ ഒരു ചോദ്യം CPIയോട് ചോദിച്ചിട്ടുണ്ട്. പി ജയരാജൻ കുറ്റക്കാരനാണ് എന്ന് CPI കരുതുന്നുണ്ടോ? അത് ഞങ്ങളല്ല വിധിക്കേണ്ടത്, കോടതിയാണ്. എന്നെ വേണമെങ്കിൽ ഒരു പ്രതിയാക്കാം, ഞാൻ കോടതിയിൽ പോയി നിരപരാധിത്വം തെളിയിച്ചു വരാം. അങ്ങനെ ഒരുപാട് പ്രവർത്തകന്മാരുടെ പേരിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, നിരപരാധിത്വം വിളിച്ചിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ കേസിൽ 118 എന്ന് പറയുന്നതാണ്, 118 എന്ന് പറയുക, അതാണ് വകുപ്പ്. ആ വകുപ്പ് കാലത്തിലെ ജയരാജനെ പിടിച്ചിരിക്കുന്നത്. ജയരാജനെ പിടിച്ചതിൻ്റെ സാങ്കേത്യവും അതിൻ്റെ നീതിയും എല്ലാം തന്നെ കോടതിക്ക് മുമ്പിലുണ്ട്. കോടതിയിൽ നിന്ന് തീരുമാനം എടുത്ത് വരട്ടെ. ആ കോടതിയിൽ നിന്ന് തീരുമാനം എടുത്ത് വരുന്നവരെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയാൻ കഴിയില്ല, പ്രതി ചേർക്കപ്പെട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജയരാജൻ്റെ കുറ്റവാളിയാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രസക്തിയുണ്ട്. അവർ അത് കള്ളക്കേസാണെന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെയാണ് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് തികച്ചും വിരുദ്ധമായ നിലപാട് CPI എടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? ഞങ്ങൾ വിരുദ്ധമായ നിലപാടെടുത്തിട്ടില്ലല്ലോ, അത് വെറും സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ഈ സംശയമാണ് ഇതിനെല്ലാം കാരണക്കാർ. ഞങ്ങൾ വിരുദ്ധമായ നിലപാടെടുത്തിട്ടില്ല. February 19 അന്നാണ് ജയരാജനും രാജേഷും ആക്രമിക്കപ്പെടുന്നത്. ആക്രമം നടന്ന 20 കണ്ണൂരിൽ ഹർത്താലായിരുന്നു. ഹർത്താൽ ഇടതുപക്ഷ ജനാധിപത്യം അതിനെ ഒരുമിച്ചാ, CPM മാത്രമല്ല എല്ലാവരും കൂടിയിട്ടാണ്. ആ ഹർത്താലിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്, പിന്നെ പറയുന്ന ഈ ശുക്രവധം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഏത് ജയരാജൻ നല്ല നേതാവാണ്, നമുക്ക് വളരെ പരിചയമുള്ള എൻ്റെ സുഹൃത്താണ് ഒക്കെയാണ്. പക്ഷേ ജയരാജനെ അറസ്റ്റ് ചെയ്തതിന് അന്ന് ഹർത്താൽ ആചരിക്കാൻ വേണ്ടി CPM തീരുമാനിക്കുന്നു. CPM തീരുമാനിച്ച് വാർത്തകൾ വരുന്നു, വിഷലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും നേതാക്കന്മാരും ആഫീസിൽ ഇരിക്കുന്നു. അവർ കാണുന്ന വാർത്ത ഇതാണ്, അറസ്റ്റിന് ശേഷം ഈ വാർത്ത കാണുന്നു, നാളെ ഹർത്താൽ. അതായത് ഹർത്താൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ വിഷല് കാണുക. ഞാനും തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. ആ വിഷല് കണ്ടതിന് ശേഷമാണ് MP ജയരാജൻ സംസാരിക്കുന്നുണ്ട്, വിഷല് കാണിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടതിന് ശേഷമാണ് KP സഹദേവൻ വിളിക്കുന്നത്, സഖാവ് സി രവീന്ദ്ര. രവീന്ദ്രനോട് പറഞ്ഞു, നമുക്കൊരുമിച്ചായിക്കൂടെ. അപ്പോൾ രവീന്ദ്ര സ്വാഭാവികമായൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ തീരുമാനിച്ച് പ്രഖ്യാപിച്ചല്ലോ, പിന്നെ ഒരുമിച്ചാവുന്നതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചതുപോലെ നടക്കട്ടെ. പക്ഷേ അതിനുശേഷം എതിർപ്പില്ല, അല്ല അതിനുശേഷം സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചു. അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ CPIയുടെ സെക്രട്ടറി താങ്കളോട് ചോദിച്ചോ? ഇല്ല, സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് ശേഷം, ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹർത്താലിൻ്റെ വിവരം അറിഞ്ഞപ്പം ഞാൻ നേരെ വിളിക്കുന്നു LDF കൺവീനറെ, നേരിട്ട് വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കണ്ണൂർ ഹർത്താലാണല്ലോ, അവിടെ നാളെ LDF നമുക്ക് നടത്താൻ പറ്റുമോ, നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ഇല്ല, കണ്ണൂരേ ഉള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് കൺവീനർ എന്നെ വിളിക്കുന്നു, കേരളം ഹർത്താലാണ്. അപ്പോഴും ഹർത്താൽ നമ്മളെ പങ്കാളിത്തത്തോട് പറഞ്ഞേയില്ല. അവിടെ സാധാരണഗതിയിൽ ഒരു സംസ്ഥാന ഹർത്താൽ തീരുമാനിച്ചാൽ ആ സംസ്ഥാന ഹർത്താലിൽ സംസ്ഥാന കമ്മിറ്റിയോടല്ലേ അന്വേഷിക്കേണ്ടത്? അല്ലെങ്കിൽ അവിടെ തന്നെ ഹർത്താൽ നടന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹർത്താൽ മുൻകൂട്ടി ആലോചിക്കണ്ടേ? ഇടതു മുന്നണി കൺവീനറായ വൈക്കം വിശ്വൻ പക്ഷം ചേർന്നു എന്ന് CPIക്ക് ആരോപണമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ദീക്ഷ ആരോടുമില്ല. ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഒരാളെ കുറ്റവാളിയാക്കി നിർത്തിയോ, ഒരാളെ പ്രതിക്കൂട്ടിൽ നിർത്തിയോ അദ്ദേഹം രാജിവെക്കണമെന്ന് വരെ സി ദിവാകരൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അദ്ദേഹം വൈക്കം വിശ്വൻ ഇടതുപക്ഷ മുന്നണിയിലെ കൺവീനറാണ്. ആ കൺവീനറായിരിക്കുന്ന ഒരാൾക്ക്
കൺവീനർ എന്ന രീതിയിൽ ചില കർമ്മങ്ങളുണ്ട്. നമ്മൾ ഏത് പദവിയിലിരിക്കുന്ന ആ പദവിക്കനുസരിച്ച് ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളനുസരിച്ച് പെരുമാറാൻ നമ്മളറിയാതെ ബാധ്യസ്ഥരാവും. ഞാൻ മറിച്ചൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ആ പാർട്ടിയോടും ചില ഉത്തരവാദിത്തങ്ങളില്ലേ, ബാധ്യതകളില്ലേ? അല്ല, ഞാൻ ചോദിക്കുക, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എത്ര പേരുണ്ട് കേരളത്തിൽ? എത്ര പേരുണ്ട്? ഇപ്പം പാർട്ടി സെക്രട്ടറി സ്വാഭാവികമായും പറയണം, സഖാവ് പിണറായി പറയണം. അല്ല, പാർട്ടി സെക്രട്ടറിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം? പാർട്ടി സെക്രട്ടറി പറയണം. അതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ പൊതുസ്ഥിതി. ഇടതുപക്ഷ മുന്നണി കൺവീനർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺവീനർമാരായിട്ടില്ലേ? സഖാവ് VS കൺവീനർ ആയിട്ടുണ്ടല്ലോ, സഖാവ് ലോറൻസ് കൺവീനർ ആയിട്ടുണ്ടല്ലോ. പക്ഷേ CPM നേതാവായതുകൊണ്ടല്ലേ അദ്ദേഹം കൺവീനർ ആയത്? അല്ല, അതുകൊണ്ട് മാത്രമല്ല, കൺവീനർ എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു കൺവീനർ എന്ന രീതിയിലുള്ള ഒരു പദവി പാലിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു കാര്യത്തിന് താങ്കളിൽ നിന്ന് ഉത്തരം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അതായത്, CPM പറയുന്നത് പോലെ ഇത് കള്ളക്കേസാണോ? CPM പറയുന്നത് പോലെ ഈ പറഞ്ഞ ജയരാജൻ ഉൾപ്പെടെയുള്ളവരൊക്കെ നിരപരാധികളാണോ? കോടതിയുടെ മുമ്പിലാണ് കേസുകളെല്ലാം. മുൻകൂട്ടി വിധി പറയുന്നത് ഒരു ഏർപ്പാട് നല്ലതല്ല. അദ്ദേഹം പ്രതിയായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഇപ്പം മുദ്രകുത്തിക്കൂടാ. അങ്ങനെ ഞങ്ങൾ മുദ്രകുത്തിയിട്ടില്ല. കുറ്റവാളിയാണ് എന്ന് മുദ്രകുത്തിക്കൂടാ? ഇല്ല, കുറ്റവാളി അല്ല എന്നും പറഞ്ഞുകൂടാ. അതല്ല, അത് കോടതിയുടെ വിധി വരട്ടെ. കോടതി വിധി വരുന്നവരെ ആരും കേസിൽ ഉൾപ്പെട്ടാൽ പോലും, പ്രതിചേർക്കപ്പെട്ടാൽ പോലും അയാൾ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ CPM ഭാഗത്ത് നോക്കിയാൽ അവർക്ക് വലിയ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അവരെ സ്തുതിച്ചില്ലെങ്കിലും അവരെ നിന്ദിക്കാതിരുന്നു കൂടെ? ഞങ്ങൾ ഒരിക്കലും അവർക്ക് എതിരായി ഒരിക്കലും ഞങ്ങൾ ഒരു ഇടപാട് നടത്തിയിട്ടില്ല. വെറുതെ ധാരണയാണ്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞ കാര്യം എന്താ, ഈ കേരളത്തിൽ നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ അടുത്തിടെ നടന്നിട്ടുണ്ട്. ഇപ്പം അനീഷ് രായ എന്ന് പറയുന്ന SFI പ്രവർത്തകരെ കൊന്നു, ഒരു സംഭവമാണ്. വിശാൽ എന്ന് പറയുന്ന ABVP പ്രവർത്തകരെ കൊന്നു, ഒരു സംഭവമാണ്. കുനിയിൽ ഇരട്ടക്കൊല, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ, ഷുക്കൂർ, ഫസൽ, ഈ കൊലകളെല്ലാം നടന്നിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം കാണിച്ച ഒരേ സമീപനമാണ്. ആ സമീപനത്തിൽ ഞങ്ങൾ പറഞ്ഞെന്താ, കൊലപാതക രാഷ്ട്രീയം ആരായാലും അതിനെ എതിർക്കണം. അതിൽ ഞങ്ങൾ വിട്ടുപിഴിച്ചാൽ ഒരു സമീപനം സ്വീകരിച്ചതാണ്. അതിൽ എന്തിനാണ് ഇങ്ങനെ പക്ഷം ചേരേണ്ട കാര്യം എന്നുള്ള എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അതിൽ പക്ഷത്തിൻ്റെ കാര്യമില്ല. അതുപോലെ തന്നെ അതിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, കേരളത്തിലെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ്. രണ്ട് തരം സമീപന. എന്താ രണ്ട് തരം സമീപനം എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ കാണിക്കുന്ന ജാഗ്രത ഇരട്ടക്കൊലപാതക കേസിലില്ല, ഈ കേസിൽ കാണിക്കുന്ന ജാഗ്രത മറ്റ് കേസുകളില്ല. ഈ കൊലപാതക കേസുകൾക്ക് ശേഷം CPM ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് താങ്കൾക്ക് തോന്നലുണ്ടോ? അല്ല, അകൽച്ചയുടെ കാര്യം അത് മറ്റൊരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം ജയിലിനകത്തായിട്ടുണ്ട്. ആ ജയിലിനകത്തായ ആളുകൾ, ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമമാണ് സംഘർഷമാണത്. അതൊക്കെ ശരിയാണ്. ആ സംഘർഷം ലഘൂകരിക്കാൻ ഞങ്ങൾ കൂടി സഹായിക്കണം എന്നല്ലേ താങ്കൾ പറയുന്നത്? ആ സംഘർഷമുണ്ടായ സമയത്ത് ഞങ്ങളെ ഒന്ന് കുത്തി നോവിക്കാൻ ചിലർക്ക് രസമാണ് എന്നാണ് പിണറായി വിജയൻ CPI ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് അദ്ദേഹം പിണറായി അങ്ങനെ സംശയിച്ച് പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ഞാൻ പറയാത്തൊരു കേസാണ് അദ്ദേഹം കാസർഗോഡ് വെച്ച് പറഞ്ഞത്. ഞാൻ എവിടെയും പ്രസംഗിച്ചിട്ടില്ല, വടകരയിൽ വെച്ച CPM പ്രവർത്തകന്മാർ കോടതിക്ക് നേരെ അക്രമം നടത്തിയെന്ന് ഞാൻ പറയാത്ത അദ്ദേഹത്തോട് ആരോ പറഞ്ഞു? അദ്ദേഹം കാസർഗോഡ് പോയി പറഞ്ഞു. കാസർഗോഡ് പോയി പറഞ്ഞ് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത്? അദ്ദേഹം വ്യക്തമാക്കണമായിരുന്നു, പരസ്യമായി പറയണം. കാരണം അവിടെ ദേശാഭിമാനി പത്രത്തിൽ ലേഖനുണ്ട്, കൈരളി TVയുടെ റിപ്പോർട്ടറുണ്ട്, അവരെ ചാനലുണ്ട്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ചാനലിൽ കാണില്ലേ? അപ്പം നമ്മൾ ജെൻറ്റിൽമെൻ ടോക്കാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പുള്ള ആളുകളാണ്. അടുപ്പുള്ള ആളുകളാകുമ്പോൾ പരസ്പരം നമുക്ക് ചോദിക്കാവുന്ന, നമ്മൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തോ ഒരു അകൽച്ച വന്ന്, ആ അകൽച്ചക്ക് കാരണം ഒരുപാട് സംശയങ്ങളാണ് ഞാൻ. അതെ, ഇപ്പോൾ CPI വേണ്ടതുപോലെ CPM ഗൗനിച്ചില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഒന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പ്രത്യേകം ഗൗനിക്കേണ്ട കാര്യമില്ല. അല്ല, ഒരുപക്ഷെ ഏത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങളായാലും അങ്ങനെ വേണമെങ്കിൽ പരസ്പര ചർച്ചയും പരസ്പരമായുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരസ്പരം ആശയവിനിമയം വേണം. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഇടത് മുന്നണിയിലെ രണ്ടാമത്തെ ഒരു പാർട്ടിയായി ഒതുങ്ങിക്കഴിഞ്ഞാൽ CPI അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളെ ആരും ഗൗനിക്കില്ല എന്ന് കണ്ടതുകൊണ്ടാണോ ഈ CPM വിരോധം ഇങ്ങനെ പറയുന്നത്? ഒരു CPM വിരോധം നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എന്ത് CPM വിരോധം പറഞ്ഞു? ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ CPM വളരെ അനിവാര്യമാണ്. CPM ഇല്ലാതെ കേരളത്തിൽ എന്ത് ഇടതുപക്ഷ മുന്നണിയാണ്? CPMും CPUവും ചേരാതെ പിന്നെ എന്ത് ഇടതുപക്ഷ മുന്നണിയാണ്? CPMന് ഉള്ളിലെ പ്രശ്നങ്ങളും താങ്കൾക്ക് നന്നായി അറിയാവുന്നതാണ്. പിണറായി വിജയൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് VSനെ ഏതാണ്ട് നിശബ്ദനാക്കിയത്. പക്ഷേ VS നിർത്തിയെടുത്തുനിന്ന് CPI തുടങ്ങിയതുപോലെയായി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. CPMനകത്തുള്ള പ്രശ്നങ്ങൾ ആ പാർട്ടി എന്നെ പരിഹരിച്ചുള്ളൂ.
ആ പ്രശ്നത്തിലേക്ക് ഞാൻ പോയിട്ട് സംസാരിക്കുന്നൊരു നല്ല കാര്യമില്ല. വി എസിൻ്റെ റോള് ഞങ്ങൾ ഇനി നിറവേറ്റിക്കോളാം എന്നും എല്ലാം ഉറപ്പുള്ളവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരിക്കലുമില്ല ഒന്നുമല്ല. നമ്മൾ ഈ കേരളത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളെ ജീവിതം തുറന്ന പുസ്തകമാണ് നമ്മളെ കേരളത്തിലെ സി പി ഐയുടെ പ്രവർത്തനം. എന്തായാലും വി എസ് ഇപ്പോൾ സി പി ഐക്ക് വലിയ സുഹൃത്താണ്. പക്ഷേ ഈ സൗഹൃദമൊന്നും മൂന്നാറിൽ അദ്ദേഹം കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോൾ കണ്ടില്ല. അപ്പോൾ സി പി ഐ ഓഫീസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, സി പി ഐക്ക് നൊന്തു, അത്രയൊക്കെ ഉള്ളൂ. അത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏത് കാര്യത്തിനും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. മൂന്നാറിലെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതിന് നമ്മൾ 100% പിന്തുണയായിരുന്നു. പക്ഷേ മൂന്നാറിൽ നമ്മൾ ആ പി എസിന് മുമ്പിൽ പോയപ്പോഴോ, ആ പി എസിന് നിങ്ങൾക്ക് രേഖ പരിശോധിക്കാം, നിങ്ങളെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്. എന്തിന് കേരള ഹൈക്കോടതിയിൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന പിന്നെ അനുവാദ പത്രമുണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന്. ഇതൊക്കെയുള്ള ഹൈക്കോടതി വിധിയുള്ളതാണ്, അങ്ങനെയുള്ള സ്ഥലത്താണ് പോയി പൊളിച്ചത്. കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സി പി ഐ സെക്രട്ടറി സി കെ ചന്ദ്രപ്പൻ എടുത്തൊരു നിലപാടുണ്ട്, പാർട്ടി ആരുടെയും പിന്നിലല്ല, ചെറുതാണെന്ന് വെച്ച് ആരും പാർട്ടിയെ താഴ്ത്തിക്കെട്ടണ്ട. അതിന് അണികളുടെ ഇടയിലും നേതാക്കളുടെ ഇടയിലും വലിയ സ്വീകാര്യത ലഭിച്ചു. അതുകൊണ്ട് അതങ്ങ് തുടർന്നേക്കാം എന്ന് താങ്കൾ തീരുമാനിച്ചതാണ്? ഒരിക്കലുമല്ല. ചന്ദ്രപ്പൻ ആ കാര്യത്തിൽ വളരെ വളരെ മുമ്പോട്ട് പോയി. ചന്ദ്രപ്പൻ ചെയ്തിരിക്കുന്ന എന്താ, ചന്ദ്രപ്പൻ എന്തെങ്കിലും ഒരു മാജിക് കാണിച്ചതല്ല. പാർട്ടി പ്രവർത്തകന്മാർ, മെമ്പർമാർ, നമുക്ക് പാർട്ടിക്കൊരു സമ്പത്തുണ്ട്, ആ സമ്പത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പം പ്രകടിത രൂപത്തിൽ വന്ന്, ഇപ്പം നിങ്ങൾ നോക്കിയോ, ഇപ്പം നമ്മൾ നടത്തിയല്ലോ 10-ാം തീയതി നടത്തിയല്ലോ വിലക്കയറ്റ വിരുദ്ധ സമരം, കേരളത്തിൽ ആഗമനം നടത്തി. അതിപ്പോൾ ശരിയോ, ആ സമരത്തിൽ 100,000-ത്തിലധികം ആളുകൾ കേരളത്തിൽ 58 സ്ഥലങ്ങളിൽ രാവിലെ മാർച്ച് ചെയ്തു. അപ്പം നമ്മുടെ പാർട്ടി, ഇപ്പം ചിലർ പറഞ്ഞ് ജോണി ഓർക്കുന്നില്ലേ എന്തൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞത്, ആളില്ലാത്ത പാർട്ടിയാണ്, തിയേറ്റർ കാറിൽ പോകേണ്ട പാർട്ടിയാണ്, ഓട്ടോറിക്ഷയിൽ പോകേണ്ട പാർട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹാസം എത്ര കേട്ടതാ. ആ പരിഹാസം കേട്ട ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരാവേശത്തിന് തിരയിളക്കം ഉണ്ടാക്കുന്നതിൽ സഖാവ് ചന്ദ്രപ്പൻ്റെ പങ്ക് വളരെ വലുതാ, താങ്കൾ പറഞ്ഞ പോലെ. പക്ഷേ നമ്മളെ പാർട്ടി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം മുന്നോട്ട് വരിക. ആ മുന്നോട്ട് വരുന്ന ഈ വ്യക്തിത്വത്തിന് വേണ്ടി നമ്മൾ ആരെങ്കിലും മുതുകിൽ കയറാനല്ല, അങ്ങനൊരു ഏർപ്പാട് നമ്മുടെ അടുത്തില്ല. നമ്മൾ ആരെയും പരടി കയറില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, മിനിഞ്ഞാന്ന് RSP സെക്രട്ടറി നമ്മളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമാവുള്ളേ, അവരതെങ്കിലും പറഞ്ഞല്ലോ. ഓരോ പാർട്ടിയും ആ പാർട്ടിയുടെ അഭിപ്രായം പറയണം. ഓരോ പാർട്ടിക്കും മുന്നണിയിൽ വ്യക്തിത്വമുണ്ട്, ചെറുതും വലുതും പാർട്ടികൾ കാണാം, അതെല്ലാം ചേർന്നാ മുന്നണി. ആ ബോധത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. CPIക്കും പന്ന്യൻ രവീന്ദ്രനും CPMനെ പേടിയേ ഇല്ല. ആരാരെ പേടിക്കുന്നത്? ഞങ്ങൾ ആരെ പേടിക്കാൻ? ഞങ്ങൾ CPM ഞങ്ങളോട് ഞങ്ങൾ പേടിക്കുമെന്നുള്ളൊരു ധാരണ CPMന് ഉണ്ടാവില്ല. അങ്ങനെ ആയ ഒരു പാർട്ടിയും ഒരു പാർട്ടിയെ പേടിക്കേണ്ട, പേടിക്കുമെന്നൊരു ധാരണ ഉണ്ടാവില്ല. എല്ലാം സഹകരിക്കുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. സഹകരിക്കും, ഇനിയും സഹകരിക്കുമല്ലോ. സഹകരിക്കേണ്ട കാര്യത്തിന് നമ്മൾ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഹർത്താൽ നടന്നല്ലോ, ഇപ്പം ഈ ഹർത്താൽ നടന്നല്ലോ ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പം, ആ ഹർത്താൽ ദിവസം ഉദുമയിൽ വെച്ച് മനോജ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചില്ലേ? മരിച്ചപ്പോൾ അപ്പോഴും ഞാനാ വിളിച്ച് പറഞ്ഞ് ഇടതുപക്ഷ മുന്നണി കൺവീനറോട് അവിടെ യോജിച്ച് നമ്മൾ അതിനെ യോജിച്ച പ്രസ്ഥാനം കൊണ്ട് വരണം, അവൻ്റെ ഇതിനെതിരായിട്ട് നമുക്ക് ഒരുമിച്ച് ഹർത്താൽ ആചരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടിയാണ്. ഇപ്പോൾ അപ്പം ഞങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഈ പറയുന്ന മെറിറ്റിൻ്റെ അടിസ്ഥാനം എല്ലാ കാര്യത്തിലും ഉണ്ടാവുമോ, അതോ സൗകര്യത്തിനനുസരിച്ച് നയങ്ങളൊക്കെ മാറുമോ? ഇപ്പോൾ ഹർത്താൽ, ജനകീയ പ്രക്ഷോഭം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, അത് CPI എത്ര കാലം തുടരും? ഹർത്താൽ ഞങ്ങളെതിരാന്ന് ആരെങ്കിലും പറഞ്ഞേക്കരുത്. ഹർത്താൽ ഞങ്ങളെതിരെയല്ല. ഹർത്താൽ ജനകീയ ആവശ്യത്തിന് വേണ്ടി ഹർത്താൽ വേണം, പ്രക്ഷോഭം വേണം, ഒക്കെ വേണം ജനകീയ ആവശ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ ആവശ്യങ്ങൾക്കല്ല. അല്ല, അതൊക്കെ സ്വാഭാവികമാണ്, അതിനൊന്നും തെറ്റു പറയില്ല. ഹർത്താൽ എടുത്തതിന് ഞങ്ങൾ തെറ്റു പറഞ്ഞില്ല, CPM ഹർത്താൽ എടുത്തതിന് ഞങ്ങൾ തെറ്റു പറഞ്ഞില്ല, ഞങ്ങൾ ഹർത്താലിനെതിരുമായിരുന്നില്ല. പക്ഷേ ആ ഹർത്താൽ ഞങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഹർത്താലാവണമെങ്കിൽ ഞങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ ചർച്ച ചെയ്യണം. ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ കാതലായ ചില പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അത് ആ എഡിറ്റോറിയൽ എഴുതിയ ആളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അതോ CPIയുടെ നയമാണ്? അതിലെ ഓരോ വാചകവും എടുത്താണ് പിണറായി വിജയൻ വിമർശിച്ചത് പൊതുയോഗത്തിൽ. അല്ല, അത് പിന്നെ വിമർശിക്കാൻ അധികമുള്ള അധികാരം പിണറായിക്കുണ്ട്, എഴുതാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. വിമർശനവും സ്വയവിമർശനവും ഞാൻ നേരത്തെ പറഞ്ഞ് ഉൾക്കൊള്ളണം. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ആലോചിക്കണം. ദേശാഭിമാനിൽ എഴുതിയൊരു ഒരു ലേഖനമുണ്ടായിരുന്നു CPIക്കെതിരായിട്ട്. ആ ലേഖനം കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. സഖാവ് RS ബാബു എഴുതിയിരിക്കുന്ന ലേഖനം, ആ ലേഖനത്തിനകത്ത് പറയുന്നത് ഞങ്ങളൊക്കെ ആരാന്നറിയോ? ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരു പിന്നെ കമ്മ്യൂണിസമൊക്കെ വിട്ട് നമ്മൾ വേറെ ഏതോ വിഭാഗത്തിൽ പോയ ആളുകളിൽ നിന്നാണ്. അതുപോലെ അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്, അതിലൊന്നും എനിക്ക് ആക്ഷേപമില്ല. അത് പിന്നെ ആ പത്രത്തിൻ്റെ രീതിയിൽ അവർക്ക് ചെയ്യാം, അതിൽ തെറ്റില്ല. പക്ഷേ
ഏത് കാര്യം പറയും പത്രങ്ങളിൽ വന്നിരിക്കുന്നതുകൊണ്ട് അതൊരു വലിയ കാര്യമാണ്. അതിൽ അതിൽ ആക്ഷേപമില്ല, പക്ഷെ തിരിച്ചങ്ങോട്ട് വരുമ്പോൾ അവരും സഹിക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും പത്രങ്ങളിൽ നമ്മുടെ പത്രത്തിൽ നമ്മുടെ പാർട്ടിയുടെ പൊതു ലൈൻ നമ്മൾ വരും. രണ്ട് പാർട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗത്ത് മാത്രമായിരിക്കില്ലല്ലോ ന്യായം അത്രയും. ഇപ്പോൾ CPM തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൊലപാതക രാഷ്ട്രീയത്തിൽ CPI വഹിച്ച പങ്കിനെക്കുറിച്ച്. അങ്ങനെ യാതൊരു പാരമ്പര്യവും CPIക്ക് ഇല്ല എന്നെങ്ങനെ പറയാനാവും? CPI ഒരു കൊലയാളി പാർട്ടിയാണെന്ന് ആര് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമോ? ജനങ്ങൾക്കറിയാലോ, ഞങ്ങളാരും CPMയെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം ഞങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലർ പ്രചരിപ്പിച്ചതാ, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ ഒരു തത്വശാസ്ത്രം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിൽക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. CPMനെതിരെ പ്രകടമായ ഒരു നിലപാടെടുത്തപ്പോൾ താങ്കൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡറിൽ നിന്നും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭവമുള്ള ആളുകളിൽ നിന്നൊക്കെ കിട്ടിയ പ്രതികരണം എന്തായിരുന്നു? അല്ല, CPMനെതിരായ നിലപാട് എന്ന് താങ്കൾ ചുരുക്കിക്കാണരുത്. ഞങ്ങളെടുത്ത പൊതു നിലപാടിൽ ജനങ്ങൾക്ക് ഞങ്ങളോട് കൂടുതൽ അനുഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്നതാണ് കുറേ കൂടി ശരിയെന്ന് തോന്നിയിരുന്നു. ആ തോന്നിയതിൻ്റെ വെളിച്ചമല്ലേ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? പല കേസുകളിലും ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെന്താ? ഞാൻ എന്നെ ഒരു കാര്യവും പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേ കാര്യം ശരിയാണ് എന്നുള്ളത് ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ആ പാർട്ടി ഒരു മോശം, ഈ പാർട്ടി നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ അസംതൃപ്തി ഉള്ളവരെയൊക്കെ CPIയിലേക്ക് ആകർഷിക്കുക എന്ന ഗൂഢ ഉദ്ദേശം കൂടി ഇക്കാര്യത്തിലുണ്ടോ? ഞങ്ങൾ ഒരു പാർട്ടിയിൽ നിന്നും ആളുകളെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടിയിലുള്ള ആളുകളെ നമ്മളെ പാർട്ടിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പാർട്ടി ശക്തിപ്പെടുത്താൻ നമ്മൾ ധാരണയില്ല. അങ്ങനെ വ്യാമോഹിച്ചില്ല. വന്നാൽ സ്വീകരിക്കാറുണ്ട്. അത് സ്വീകരിക്കാതെ പറ്റില്ല. കാരണം അതെന്താ സ്വീകരിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ കാര്യം താങ്കൾ മനസ്സിലാക്കണം. ഏതെങ്കിലും പാർട്ടികളിൽ, ഇടതുപക്ഷ മുന്നണിയിൽ പാർട്ടികളിൽ ഞങ്ങളെ കൂടെ വന്നാൽ സ്വീകരിച്ചില്ലെങ്കിൽ അവർ UDFൽ പോവും, അല്ലെങ്കിൽ BJP പോവും. അത് ഇടതുപക്ഷത്തിൻ്റെ നഷ്ടമാണ്. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ വിപുലീകരിക്കണം എന്നാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനം നടപ്പിലാവണമെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ചോർച്ചയില്ലാതെ നമ്മൾ നോക്കണം. ഇപ്പോൾ CPMൽ എന്താണ് പ്രശ്നം? അവിടെ പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഒരിക്കലും അങ്ങനെ പറ്റില്ല. അങ്ങനെ താങ്കളങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ചുരുക്കി പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ കേരളത്തിൽ കൊള്ളാവുന്ന പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം ഒരു കൊള്ളാവുന്ന ഒരു കപ്പാസിറ്റിയുടെ ലീഡറാണ്. അദ്ദേഹം CPMനെ ഇത്രമാത്രം ക്രൈസിസത്തോളപ്പം CPM നയിക്കല്ലേ? അദ്ദേഹം നല്ല നേതാവാണ്. അതുകൊണ്ട് CPMൻ്റെ ഞാനും പിന്നെ പിണറായിയും പലപ്പോഴും പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ രണ്ട് ധ്രുവത്തിലൊന്നും ധരിക്കണ്ട. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി വ്യക്തമായ ഒരു നിലപാട് CPI എടുത്തിരിക്കുന്നു. CPIയുടെ ആരെങ്കിലും കൊലപാതക കേസിൽ പെട്ടാൽ, ഒരു നേതാവ് പെട്ടാൽ പാർട്ടി എന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൊലപാതകത്തിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒഴിവാക്കിയ ചരിത്രമേ നമ്മളെ പാർട്ടിക്കുള്ളൂ. കൊലപാതക രാഷ്ട്രീയത്തിൽ നമ്മളെ ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, പ്രതി ചേർക്കപ്പെട്ടാൽ നമ്മൾ മാറ്റി നിർത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നെ. അങ്ങനെയെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലും അതുപോലെ ശുക്കൂർ വധക്കേസിലും പ്രതി ചേർക്കപ്പെട്ട ഒരു നേതാവിനെതിരെയും CPM നടപടിയെടുത്തിട്ടില്ല? അല്ല, അത് CPM തന്നെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഈ കേസുകളൊക്കെ തന്നെ കെട്ടിച്ചമച്ച കേസുകളാണ് അവർ പറയുന്നത്. കെട്ടിച്ചമച്ച കേസുകളാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നടപടി എടുക്കുക? കെട്ടിച്ചമച്ച കേസുകൾക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. അതെ, കെട്ടിച്ചമച്ച കേസുകളാണെന്ന് അവർ പറയുന്നത് കൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട്. കെട്ടിച്ചമച്ച കേസാണെന്ന് അവർ വാദിക്കുന്നു, അതുകൊണ്ട് നടപടിയെടുക്കാൻ കഴിയില്ല താങ്കൾ പറയുന്നത്. സ്വാഭാവികം പറ്റില്ല. പക്ഷേ പൊതു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കെട്ടിച്ചമച്ച കേസുകളല്ല എന്ന് CPI തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നടപടിയെടുക്കേണ്ടതല്ലേ? അത് കാലം തെളിയിക്കേണ്ട വിഷയമാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിയുടെയും പൊതു സമീപനവുമാണ്. ഒന്ന് കാലം തെളിയിക്കണം, മറ്റൊരു പാർട്ടിയുടെ സമീപം. ഞാൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, CPIയിലായിരുന്നു ഈ അവസ്ഥയെങ്കിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമായിരുന്നു? തീർച്ചയായിട്ടും. കൊലപാതക രാഷ്ട്രീയത്തിന് ഞങ്ങളെതിരാണ്. ആരെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയെങ്കിലും നടപടിയെടുക്കും, തീർച്ചയായും. അവർ സംശയത്തിന് അതീതരായി തിരിച്ചു വരുന്നതുവരെ അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ ചെയ്യും. ഉറപ്പാ, സംശയത്തിന് അതീതരായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിശോധിച്ചിട്ട് പിന്നെ നമുക്ക് അവർക്ക് അതിനുള്ള വകുപ്പ് കൊടുക്കും. അല്ലാതെ ഒരു കൊലപാതകം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പല കേസുകളിലും അങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പല കേസുകളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പേരെ പേരിൽ അങ്ങനെ പിന്നെ ഇതുപോലുള്ള കേസുകൾ വന്നപ്പോൾ നമ്മൾ നടപടി സ്വീകരിച്ചു. കാരണം ഒരു പാർട്ടി എന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ആ പാർട്ടിയുടെ സംശുദ്ധിയാണ് കാര്യം. കാരണം നമ്മളിപ്പം നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. ഈ പാർട്ടി ഒരുപാട് പാപപ്പെട്ട മനുഷ്യന് രക്തം കൊടുത്തും ജീവൻ കൊടുത്ത പാർട്ടിയാണ് ഈ പാർട്ടി. ഒരുപാട് നേതാക്കന്മാർ നമുക്ക് മുമ്പിൽ വഴികാട്ടികളായിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ കൂടിയുണ്ട് സഖാവ് വിളിയം പാർഗനും അവിടെ ഇരിക്കുന്നുണ്ട്. വിളിയം പാർഗനുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ അനുഭവസ്ഥന്മാരായ, ത്യാഗസന്നദ്ധരായ, ഏറ്റവും ശക്തരായ
കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും തിളങ്ങി നിൽക്കുന്ന നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ നേതാക്കന്മാരുടെ പാരമ്പര്യം നമുക്ക് ഇന്നും ഒരു ഒരു വലിയ ഊർജ്ജമാണ്. ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ നമ്മളെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. നേതാക്കന്മാരെല്ലാവരും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ദേശാഭിമാനിയിലെ ഒരു ലേഖനത്തിനകത്ത് പറയുന്നത് CPI ഒരു വിഭാഗം എന്നാണ്. എന്തോ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് അറിയില്ല. അതൊക്കെ നമ്മളെ ബാബുവിനെ പോലുള്ള ആളുകൾ എഴുതുന്ന ഒരു വിഭാഗമെന്ന്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ CPIയിൽ KE ഇസ്മായിലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നുള്ളത് വാസ്തവല്ലേ? ചെയ്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞതല്ലേ ജോണി, ഇങ്ങനെ ഗ്രൂപ്പുണ്ട്, മൂന്നുണ്ട്, നാലുണ്ട് എന്നൊക്കെ. അപ്പൊ അവർക്ക് ശബ്ദം ഇല്ലാതായി എന്നാണ്? എവിടെയാ? ഒന്നുമല്ല, എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോവാ. ഈ നേരെച്ചുവയിൽ ഞാൻ പറയാം, അല്ല എല്ലാവരും ഒരു പക്ഷവും ഇല്ലെങ്കിൽ സമവായ സെക്രട്ടറി ആയി, ഒരു പക്ഷവും ഇല്ല സമവായ സെക്രട്ടറി ഒന്നും ഇല്ല. അതെല്ലാം വെറുതെയുള്ള ചർച്ചകളല്ലേ. എല്ലാ പാർട്ടി അവിടെ പേര് വന്ന് എല്ലാവരും കൂടി പറഞ്ഞു ഞങ്ങളല്ല, ഞങ്ങളുടെ പാർട്ടി ഭരണങ്ങളിൽ പറയും. വേറെ ചില പേരുകൾക്ക് അയോഗ്യത കൽപ്പിച്ചതുകൊണ്ടാണ് സമവായ സെക്രട്ടറി വന്നത്. താങ്കളത് കേട്ടോളൂ, ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടി സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നതിന് ചില ഫോർമുലയല്ലേ. പേരുകൾ പലതും വരും. വന്നാൽ എൻ്റെ പേര് വന്നാൽ ഞാൻ പേരിൽ നിന്ന് പിൻവലിഞ്ഞാൽ ഞാനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. അങ്ങനെ പേര് വന്ന ആളുകളെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം മാറുന്നു, ഞങ്ങളിതാ രവീന്ദ്രനെ പിന്താകുന്നു, അങ്ങനെ വന്നതാ മറ്റേ സമവായം ഒന്നും വന്നതല്ല. CPI ആണെങ്കിൽ നടപടി എടുക്കുമായിരുന്നു എന്ന് താങ്കൾ പറയുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനമാണ്, അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇടതു മുന്നണിയിലെ ഒരു കക്ഷി എന്ന നിലയിൽ, മുന്നണിയെ മൊത്തമായി ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ അത് ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ല, അങ്ങനെ വിടുന്നില്ല. ഓരോ പാർട്ടിക്കും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയുടെ മുന്നണിയെ മൊത്തമായി ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യും, ചർച്ച പരിഹാരം കാണും. കോൺഗ്രസിനുള്ളിലാണെങ്കിലോ അല്ലെങ്കിൽ UDFലാണെങ്കിലോ തർക്കം എന്ന് പറയുന്നത് സ്ഥിരമായി ഉള്ള ഒരു കാര്യമാണെന്ന് ആളുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ CPMലും CPIയിലും അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് അത് വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാൽ അത് വാർത്തയല്ലാതാവും ഉടനെ തന്നെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിഷയങ്ങൾ ഇനി വലിയ ചർച്ചയില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഒരുമിച്ച് ആഞ്ഞിറങ്ങണം. എങ്കിലും എനിക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ ആയുസ് ഒരുപാടില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന നെല്ലിയമ്പതി കാണുന്നില്ലേ? നെല്ലിയമ്പതി നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊണ്ടുപോയി മുറിച്ച് മുറിച്ച് വിറ്റ ആളുകളെ പിന്താങ്ങാൻ വേണ്ടി ഓടി കിടക്കുക ഒരു ഭാഗത്ത്. ഇവിടെ എമർജിങ് കേരള എന്തായാലും കാര്യം എന്നറിയോ, നാട് മറിച്ച് മറിച്ച് വിറ്റ് വിൽക്കുക. അപ്പം നമ്മുടെ നാടിൻ്റെ ദുര്യോഗമാണിത് വരുന്നത്. ആ ദുര്യോഗത്തിന് കാരണമെന്താ? നമ്മൾ ബലഹീനമാണെന്ന് കണ്ടുകൊണ്ട് അവനിപ്പോൾ ചെയ്യുക, ഈ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ചെയ്യുക. അവർ അതിനെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. അതിനെതിരായ ശക്തമായ പോരാട്ടം വേണം. നമ്മൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ പറഞ്ഞു തീർത്ത് നമ്മൾ പോരാട്ടത്തിലേക്ക് പോകും. അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസമായിരിക്കും. ഒറ്റയിരുപ്പിന് പറഞ്ഞു തീർക്കാവുന്ന തെറ്റിദ്ധാരണകൾ മാത്രമേ ഇരു പാർട്ടികൾക്കും ഇടയിലുള്ളൂ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്കളുടെ ഈ വിശ്വാസം താങ്കളെ രക്ഷിക്കുമോ? തീർച്ചയായിട്ടും ഉറപ്പല്ലേ, 100%.